أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد നന്ദിയെക്കുറിച്ച് താങ്ക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. ആളുകൾ പലപ്പോഴും മറ്റവരെ സൗഹൃദ ബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയാറുള്ള ഒരു വാക്കാണ് അവൻ നന്ദിയില്ലാത്ത ആളാണ് എന്ന്. സത്യത്തിൽ എന്താണ് നന്ദി? നമ്മളോട് നമുക്കൊരാൾ ചെയ്തു തന്ന ഉപകാരത്തെ സ്മരിച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന പ്രത്യുപകാരമാണല്ലോ നന്ദി. അള്ളാഹുവിനോടുമുണ്ടത് ഉണ്ടെന്ന് മാത്രമല്ല അള്ളാഹുവിനോട് ധാരാളമുണ്ട്. അള്ളാഹു തന്ന ഞാമത്തുകളെ അനുഗ്രഹങ്ങളെ ഓർക്കുകയും അതിന് നന്ദിയായി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ സൃഷ്ടികളോടാകുമ്പോൾ അങ്ങനെയല്ല. സൃഷ്ടികളോടാകുമ്പോൾ അയാൾ നമുക്ക് തന്ന ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കലാണ് അതിപ്രധാനം. സമാനമായ അവസരമുണ്ടാകുമ്പോൾ അയാൾക്ക് അത് തിരിച്ചു കൊടുക്കുക. ഇനി നമുക്കങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല എങ്കിൽ അയാളുടെ നന്മയ്ക്ക് വേണ്ടി, അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അയാളുടെ മുന്നിൽ കിട്ടുമ്പോൾ ജസാക്കുല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അള്ളാഹു വലിയ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു വലിയ മനസ്സിൻ്റെ അടയാളമാണ്. പലരുടെയും നാവ് പൊങ്ങില്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. കാറിലോ സൈക്കിളിലോ യാത്ര ചെയ്യുമ്പോൾ പലരും നമ്മളെ കൂടെ യാത്ര ചെയ്യും. അവർ ഡോറ് തുറന്ന് അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിപ്പോകും. ഒരക്ഷരവും മിണ്ടില്ല. എന്നാൽ ആ തന്നെ വാഹനത്തിൽ കയറ്റാൻ ശ്രദ്ധിച്ച, തനിക്കൊരു സഹായം തന്ന ആളോട് താങ്ക്സ്, വളരെ നന്നായി, നന്ദി, നിങ്ങൾ എന്നെ വാഹനത്തിൽ കയറ്റിയത് കൊണ്ട് ബസ്സിൽ കയറി തിക്കും തിരക്കുണ്ടാക്കാതെ സുഖമായിട്ട് ഇരുന്ന് എനിക്ക് യാത്ര ചെയ്ത് ഇവിടെ എത്താൻ പറ്റി, അത് വലിയൊരു ഉപകാരം. ആ സഹായം ഞാൻ മറക്കില്ല. നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് വല്ലാത്ത നന്ദിയുണ്ട് എന്നൊക്കെ ഒരാളോട് പറയുക എന്നത് മനസ്സ് പാകപ്പെട്ട ആൾക്ക് മാത്രമേ സാധ്യമാകൂ. ഇത് നമ്മളെ പരിശീലിപ്പിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ്. അത് യഥാർത്ഥമായൊരു വിശ്വാസിയുടെ സ്വഭാവം കൂടിയാണ്. ഇത് വലിയ ഒരു സംഗതിയായി കാണുകയും നമ്മുടെ ജീവിതത്തിൽ ഇത് ശീലമായിട്ടില്ലാത്ത ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ താങ്ക്സ് പറയാൻ, നന്നായി എന്ന് പറയാൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പൊക്കുന്ന രീതിയിൽ, അയാൾക്കൊരു ഇൻസ്പയർ കൊടുക്കുന്ന രൂപത്തിൽ, അയാളുടെ നന്മകളെ വളർത്തുന്ന രൂപത്തിൽ അയാളുടെ സ്വഭാവങ്ങൾ മാറി വരാനും അയാളുടെ നന്മകൾ അയാളിൽ നിലനിൽക്കാനും അയാൾ കൂടുതൽ ആളുകൾക്ക് വലിയ വലിയ നന്മകൾ ചെയ്യാനും നന്ദി എന്നത് അതിപ്രധാനമാണ്. ഈ ഗുണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വ അഹ്റദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.